ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ ഇശുക്കുട്ടിക്ക് കാതു കുത്താനായിട്ട് പോവാണ് എന്റെ കൂടെ മാ മാമി ഇക്ക പിന്നെ നമ്മുടെ മാമച്ചിയും ഇശുക്കുട്ടി. ഇശുക്കുട്ടി കാതു കുത്താൻ പോവേണ, നമ്മളിന്ന് കാതു കുത്താൻ പോവേണ. എന്താവോന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാനൊരു സംഘമായിട്ടാണ് പോകുന്നത്. എത്ര പേര് വേണം മാനേജ് ചെയ്യാനെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അവിടെയുള്ള മലബാർ ഗോൾഡിൽ നിന്ന് കാതു കുത്തുമെന്നാണ് ഇപ്പൊ കരുതുന്നത്. അങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞിട്ടോ. നമ്മൾ വൈകുന്നേരമാണ് പോയത്. തിരുവനന്തപുരത്തുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ടിലാണ് പോയത്. അവിടെ ഫ്രണ്ടൊക്കെ ഇതുപോലെ ഇപ്പോൾ ബ്രൈഡ് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷനൊക്കെ നടക്കാൻ തോന്നുന്നു. അങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നല്ലൊരു ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ആണ് ഇങ്ങനെ നിന്നത്. ഇശുക്കുട്ടി മാമച്ചിയുടെ കയ്യിൽ തന്നെ കയറിയിട്ടുണ്ട്. ഇശുക്കുട്ടി കാതുകുത്താൻ പോവേണ. നമ്മൾ ആദ്യം ചെന്നത് ഡയമണ്ട് സെക്ഷനിലാണ് കേട്ടോ. കാരണം ഇശുക്കുട്ടിക്ക് നമ്മളൊരു ഡയമണ്ടിൻ്റെ ഒരു കമ്മലും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നോർമൽ കാത് കുത്താൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ കമ്മല്, അങ്ങനെ രണ്ട് കമ്മൽ വാങ്ങിയായിരുന്നു. ആദ്യം ഡയമണ്ട് മൈൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്നൊരു കുഞ്ഞി രണ്ട് കമ്മലെടുത്തു. അവിടെ ഒരുപാട് ചെറിയ ചെറിയ കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇശുക്കുട്ടിയുടെ ആദ്യമായിട്ട് കുത്തുന്നതായതുകൊണ്ട് ആണി ചെറുതായിട്ടുള്ള വേണം എടുക്കാനായിരുന്നു. അതുകൊണ്ട് നമ്മൾ തീരെ കുഞ്ഞി കമ്മലുകളാണ് നോക്കിയത്. അതിൽ നിന്ന് ഒരു കുഞ്ഞി കമ്മൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആ കുഞ്ഞി കമ്മല്. ഇതിൽ ഏകദേശം 18 ഡയമണ്ട്സോളം ഉണ്ട്. എന്നാൽ അധികം വെയിറ്റ് ഇല്ലാത്ത ടൈപ്പാണ്. ഇനി നമ്മൾ അവർക്ക് കാത് കുത്താൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ സ്റ്റഡ് വാങ്ങിക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് കാത് കുത്താ. നമ്മൾ ഗൺ ഷൂട്ട് അല്ല ഏട്ടാ ചെയ്യുന്നത്, കാത് കുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ രണ്ട് ചെറിയ ആണിയുള്ള കമ്മൽ വേണമായിരുന്നു. അതിതെടുത്തു. ഇനി നമ്മൾ കാത് കുത്താനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മാമച്ചിയുടെ കയ്യിലാണ് അവൾ ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എന്താവുമെന്ന് അറിയില്ല. ഞാൻ ആകെ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഞാൻ അവളെ എടുത്തതേ ഇല്ല, മാമച്ചിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. കാത് കുത്താനിരുത്തിയതും മാമച്ചിയുടെ മടിയിലായിരുന്നു. കാരണം അവളെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണമായിരുന്നു. അങ്ങനെ ഇക്കായും കൂടെയുണ്ട്. ഞാൻ ക്യാമറയും വെച്ചുകൊണ്ട് നിന്നു. കാരണം എനിക്ക് അങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എന്തോ പോലെയായിരുന്നു. ഇതാണ് കുത്താനുള്ള കമ്മൽ. ഞാനും മാമിയും ഉമ്മായും ഒക്കെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവസാനം കാത് കുത്താനായിട്ട് ആൾ വന്നു. പിന്നെ ഉണ്ടായ പുര നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ, ഞാൻ പറയുന്നില്ല. ആദ്യം അവർ ചെയ്ത് എന്തെന്ന് വെച്ചാൽ രണ്ട് കാതിലും എവിടെയാണ് കുത്താനുള്ളത് അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ട് കാതിലും ഒരേ പൊസിഷൻ നോക്കി മാർക്ക് ചെയ്യാണ്. ഓ 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
അത് കഴിഞ്ഞ് അവൾ ആകെ സൈലന്റ് ആയി. പിന്നെ അവൾ അതങ്ങ് മറന്നുപോയി തോന്നുന്നു കേട്ടോ. പിന്നെ ഡയറി മിൽക്കിന്റെ പിറകെയായിരുന്നു ആള്. അതുകൊണ്ട് നമുക്കൊരു സമാധാനമായി കേട്ടോ. ചുക്കുട്ടി കാതൂത്തിയ ചുക്കുട്ടിന്റെ ഇശുക്കുട്ടിയുടെ കാതുകുത്തിന്റെ സ്പെഷ്യലായിട്ട് നമ്മളിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇക്ക അവളെ കുളിപ്പിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ അവക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് വെള്ളം കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. 2 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. ഇനി അതിനുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഞാനിവിടെ 2 കിലോ അരി അളന്നപ്പോഴത്തേക്ക് ഏകദേശം 8.25 കപ്പോളം വന്നിരുന്നു. അതിന് വേണ്ടിയിട്ട് 15.25 കപ്പ് വെള്ളം ഞാനിപ്പോ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് 1 കപ്പ് അരിച്ച് 1.75 കപ്പ് അളവ് എന്ന തോതില് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ കട്ടിംഗ് ഒന്ന് കഴിയട്ടെ. കട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ തുടങ്ങാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 2 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി 1 വിസിൽ അടുപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക ഫുൾ പ്രഷർ പോകുന്നത് വരെ. ഞാൻ ഈ സമയത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ചോറ് വേവിക്കാനുള്ള. ഇഞ്ചി വെളുത്തുള്ളി ഞാനിപ്പോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരി വന്നിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഊറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 കഷ്ണം ഗ്രാമ്പു, 4 കഷ്ണം പട്ട, 2 കഷ്ണം തക്കോലം, 8 ഏലയ്ക്ക ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ നാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഈ സമയത്ത് ഇക്കായും മിഷിക്കുട്ടിയും മാമച്ചിയും എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനിവിടെ 10 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിന് കുറച്ച് മാറ്റിയത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 10 പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് കൂടി നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് അതിൽ നിന്ന് ഓയിൽ വിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 5 തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ആയിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് തക്കാളി വെന്ത് വരുന്നതുവരെ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റോളം എടുക്കും ഈ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വരാൻ. തക്കാളിയല്ലേ, തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറ്റിയെടുക്കണം. ഞാനിതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, ആകെപ്പാടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി മസാല മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ചിക്കനില്ലേ, ആ ചിക്കനിൻ്റെ സ്റ്റോക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. എന്നിട്ട് മസാലയുടെ ടേസ്റ്റും ഉപ്പും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിക്കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഈ മസാലയുടെ ഫ്ലേവറെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വരണം. അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയിലയും അല്പം ഗരം മസാല കൂടി ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തു. ഇതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ്. സവാള കൂടി നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ റൈസ് ഒരു ഉരുളിയിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. പകുതി റൈസ് നമ്മൾ ഇതുപോലെ ഉരുളിയിലൊന്ന് ലേ ഔട്ട് ചെയ്തിട്ട് അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ചോറിന് നമ്മൾ ആവശ്യത്തിന് നെയ്യിലേ ചേർത്തുള്ളൂ. ഇനി ഞാൻ 1/2 മുറി നാരങ്ങ നീരിലേക്ക് 1 അടപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്തതാണ്. അത് ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്പം ഗരം മസാല കൂടി ഒന്ന് തൂക്കിക്കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ബാലൻസ് ഉള്ള പകുതി റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ലേ ഔട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും റൈസ് എത്തുന്ന വിധത്തിൽ വേണം നമ്മളൊന്ന് കവർ ചെയ്തെടുക്കാൻ ഈ മസാലയെ. ഇപ്പോൾ ഞാൻ അതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ റൈസ് ഒന്ന് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അല്പം മഞ്ഞപ്പൊടിയും പാലും കൂടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട്, കിസ്മിസ്, സവോള ഇതെല്ലാം നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അല്പം മല്ലിയില കൂടി തൂകിക്കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, കാരണം മുകളിലത്തെ റൈസിന് കൂടി നെയ്യ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അല്പം സാലഡ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സവാള, തക്കാളി, പച്ചമുളക്, അല്പം മല്ലിയില ഇതെല്ലാം കൂടി ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് കൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പം നമ്മുടെ സാലഡ് റെഡിയാവും. ഞാൻ 1 കറക്കേ കറക്കുന്നുള്ളൂ, ഒരുപാട് കറക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്ര മതി. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ സാലഡ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കണം. നമ്മുടെ എണ്ണ മൂപ്പിച്ച സവാള വറുത്തെടുത്ത എണ്ണയില്ലേ, അതിൽ തന്നെയാണ് ഞാനിതുപോലെ പപ്പടം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവൻ പപ്പടം ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു പായസം കൂടി വെക്കുന്നുണ്ട്, ചെറുപയർ പരിപ്പ് പായസം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ പരിപ്പിൻ്റെ മുകളിലത്തെ ലെവൽ വരെ വെള്ളം വെച്ച് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം.
ഈ സമയത്ത് ഞാൻ ശർക്കരപ്പാൻ റെഡിയാക്കി. ഇനി ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് അത്യാവശ്യം നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഏലക്കയും കൂടി ഒന്ന് വറുത്ത് കോരണം. ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏലക്ക കൂടി ഒന്ന് ചതച്ച് ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, നമ്മുടെ ഈ നെയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് മൂപ്പിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കോരിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പയറില്ലേ, അത് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിലിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച 1/2 കിലോ ശർക്കരയാണ് ഞാനിവിടെ ഉരുക്കി പാനിയാക്കി വെച്ചിരുന്നത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഈ ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരണം. ഇപ്പോൾ നമ്മുടെ ഉരുളി ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുത്തേട്ടോ. എന്നിട്ട് അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഈ ചെറുപയർ പരിപ്പിന് നെയ്യുടെ ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുത്തു. എന്നിട്ട് 5 കപ്പ് 2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കുക, അതിനായിട്ട് 1/2 മുറി തേങ്ങ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള പാല് 1/2 പാല് മാറ്റിയതിന് ശേഷം 2/2 പാല് റെഡിയാക്കിയാൽ മതി. ഞാനിവിടെ 5 കപ്പോളം 2/2 പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പോളം 1/2 പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ട് കിസ്മിസ് നമ്മുടെ ഏലക്കയില്ലേ അതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് ഞാൻ ഒരല്പം നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഏകദേശം ഞാനൊരു 250 ml നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. കാരണം നെയ്യാണ് എൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ നമ്മുടെ ബിരിയാണി വിളമ്പാനുള്ള സമയമായി. നമ്മുടെ പയർപരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം. ഇക്കായും ആമിനായും കഴിക്കാനായിട്ടിരുന്നു. ഇക്കായും ആമിനായും ബിരിയാണി കഴിക്കാനായിട്ടിരുന്നു. അന്ന് ഉമ്മ വീട്ടിലില്ലായിരുന്നു കേട്ടോ, ഷോപ്പിൽ പോയതുകൊണ്ട്. അപ്പോൾ എനിക്കുള്ള ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണ്. ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മുടെ പരിപ്പ് പായസം ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇക്കാക്കും നമ്മുടെ ഇശുക്കുട്ടി ഉറക്കണിറ്റ് ഓക്കും കൊടുക്കാൻ പോവാണ്. ഇശുക്കുട്ടി ഉറക്കണിറ്റ് വന്നപ്പോൾ ഇക്ക ഇതുപോലെ കൊടുക്കുകയാണ് കേട്ടോ. അവക്ക് ഇങ്ങനെയുള്ള മധുരം അത്ര താല്പര്യമുള്ളതല്ല. ഇപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കരയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് സിറ്റോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവക്ക് അല്പാൽപ്പമായിട്ട് കൊടുത്ത് കുറച്ച് കുടിച്ചു. ഇതാണ് നമ്മുടെ ഇശുക്കുട്ടിയുടെ കാതുകുത്ത് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ടാറ്റാ.